മുപ്പത്തിമൂന്നിന്റെ 56 ഇങ്ങനെയാണ് പറയുന്നത്, തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് പറയുന്നത് ആരാ? ഖുറാനിലാണെന്നൊരു ഖുറാനാണെന്ന് അവർ പറയുന്നത് മുഹമ്മദിന്റെയും അള്ളാഹുവിന്റെയും വാക്കുകൾ മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നൊരു ഈ വചനം പറയുന്നത് ആരാ? തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് ഇത് പറയുന്ന ഒരു മൂന്നാമത്തെ ഒരു തേർഡ് പേഴ്സൺ അല്ലേ ഇത്? അതെ ബ്രദറെ, അതെ അതെ ബ്രദറെ. ഈ ഖുറാനിൽ അങ്ങനെ ആ വാക്യം തന്നെ അല്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. അവനാണ് അള്ളാഹു, അവനത്രേ സർവം സൃഷ്ടിച്ചത്, അവനെ നമസ്കരിക്കും. അവൻ അവനൊരു തേർഡ് പേഴ്സൺ എന്നുള്ളതായ ആ സജ്ജയിൽ ആണ് ഖുറാന്റെ പിന്നെ എഴുത്തുകളൊക്കെ. ഇതിന് അവർക്ക് മറുപടിയില്ല. ഇപ്പം അള്ളാഹു ആണ് സൃഷ്ടാവെങ്കിൽ അള്ളാഹു പറയണമെന്ന് പറഞ്ഞാൽ ഞാനാകുന്നു സൃഷ്ടാവും, ഞാനാകുന്നു ആരാധനയ്ക്ക് യോഗ്യൻ, നിങ്ങൾ എന്നെ നിസ്കരിക്കണം എന്നൊക്കെയല്ലേ അവരുണ്ട്. അതിപ്പോ മലക്കു എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ, ബൈബിളിന്റെ ശൈലി അങ്ങനല്ലേ. ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നത് മോശം പറയുമ്പോൾ അത് തത്വത്തിൽ ദൈവ പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ തേർഡ് പേഴ്സണിലാണ് ഈ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹയുടെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ വാക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് താങ്കൾ വായിച്ച ആ വാക്യത്തിനകത്ത് വേറെ വേറൊരു ഗുരുതരമായ വിഷയം കിടപ്പുണ്ട്. അതെ, അത് അത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. സമാധാനം ഇല്ലാത്ത ഈ സാധാരണക്കാരൻ എങ്ങനെ ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ പറ്റുക? അതാ എന്റെ അടുത്ത ചോദ്യം. അത് അത് വേറെ അതല്ല, അത് താങ്കൾ ചിന്തിക്കുന്നതായ ഒരു ചോദ്യം. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയം കിടക്കുന്നത് അവിടെ പിന്നെ 33:56 എന്ന് പറയുന്നത് പ്രമാദമായ ഒരു ആയത്താണ്. അവിടെ അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ കാരുണ്യം ചൊരിയുന്നു എന്നോ കാരുണ്യം വർഷിക്കുന്നു എന്നല്ല, കാരുണ്യം എന്നല്ല അവിടെ പറയേണ്ടത്. സ്വലാത്തു എന്ന പദമാണ് അവിടെ പറയേണ്ടത്. അതായത് അറബിയിൽ കിടക്കുന്ന ഇന്നല്ലാഹബ മലായിക്കത്തഹു യുസല്ലൂന അലൻ നബി ഇയാ അയ്യൂ ഹല്ലദീ നാമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതിന്റെ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നു, വിശ്വസിച്ചവരെ നിങ്ങളും നബിക്ക് വേണ്ടി സ്വലാത്തും സ്വലാമും ചൊല്ലുവിൻ. പറഞ്ഞോ സാർ. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം പിന്നെ പ്രാർത്ഥിക്കുക എന്നാ, മനസ്സിലാകുന്നുണ്ടോ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. പഴയ പരിഭാഷകളിലൊക്കെ തന്നെ അത് അറബിയിലെ അതേ പദമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹും അവന്റെ മലക്കളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളതായ ആ പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പഴയ ആളുകൾ ചെയ്ത അവർക്ക് അവർ നിഷ്കളങ്കതയോടുകൂടെ ആ ഖുറാന്റെ പരിഭാഷ അങ്ങനെ ചെയ്തു. എന്നാൽ പുതിയ പരിഭാഷകര് വന്നപ്പോ എന്ത് ചെയ്യാമോ, അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. അള്ളാഹും മുഹമ്മദും കൂടെ അള്ളാഹും മലക്കുകളും കൂടെ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ആ ആ ആ പദത്തിന്റെ അർത്ഥം വരുമ്പോൾ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അള്ളാഹു ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ഏത് ദേവനോടാണെന്നുള്ള ചോദ്യം വരും. ഇത് മനസ്സിലാക്കിയ പുതിയ ഭാഷയാതാക്കൾ എന്ത് ചെയ്തെന്നറിയാവോ, അവരത് ആ സ്വലാത്ത് എന്നുള്ളതായ പദം മാറ്റി. മാറ്റിയതിന് ശേഷം അവിടെ കാരുണ്യം ചൊരിയുന്നു എന്നാക്കി. എന്നിട്ട് അവർ കൊടുത്തിട്ട് വ്യാഖ്യാനം ഇങ്ങനെയാണ്, അള്ളാഹു മലക്കളും കാരുണ്യം ചൊരിയുമ്പോൾ അനുഗ്രഹം ആശംസിക്കുന്നു എന്നും വിശ്വാസികൾ കാരുണ്യം ചൊരിയുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വാസികൾ അള്ളാഹുവിനെ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാവുന്നു. അതായത് ഒരു പദത്തിന് രണ്ടർത്ഥമുള്ളതാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു വല്ലാത്ത, അതായത് ഏണേ കോണേ ത്രികോണേ എന്നുള്ളതായ ഒരു രീതിയിലാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അവിടെ അള്ളാഹുവും മലക്കളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വാക്യത്തിന്റെ അർത്ഥം പഴയകാലങ്ങളിലെ പഴയകാല പരിഭാഷകളിൽ അങ്ങനെ തന്നെ കിടക്കുന്നു, പ്രാർത്ഥിക്കുക. അതിനുള്ള ഹദീസുകൾ വേറെ ഉണ്ട്. സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം പ്രാർത്ഥനയാണെന്ന് എൻസൈക്ലോപീഡിയ, ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ കൃത്യമായി പറയുന്നു, മനസ്സിലായി. അപ്പൊ അവിടെ ചോദ്യം എന്താണ്, ഈ അള്ളാഹുവും ഈ മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏത് ദേവനോടാണെന്നുള്ള ചോദ്യം. ഇത് ഞങ്ങൾ പണ്ട് വിളിച്ച് ചോദിച്ചതാണ്, ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അവരെല്ലാം ഇറങ്ങി ഓടിയതാ, മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. താങ്കൾ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് പറയുമ്പോൾ അള്ളാഹു ചൊല്ലുന്നതും ചോദിച്ചത് പറയുമ്പോൾ അത് തേർഡ് പേഴ്സണിലാണ് സംസാരിക്കുന്നത്, അതൊരിക്കലും ഖുർആനിൽ ചേർന്നതല്ല. ദൈവമാണെങ്കിൽ അള്ളാഹു, ദൈവമാണെങ്കിൽ അള്ളാഹു ആണ് നേരിട്ട് പറയേണ്ടത്. ഞാൻ എന്നുള്ളതായ ഏകവചനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സജ്ഞനാണ് അള്ളാഹു സംബോധന ചെയ്യേണ്ടത്. മറിച്ച് തേർഡ് പേഴ്സൺ സംബോധന ചെയ്യുമ്പോഴത്തേനും മൂന്നാമതൊരാളാണെന്നുള്ള കാര്യം കൃത്യമായി. ഇത് ഒന്നുകിൽ
മുഹമ്മദോ അല്ലെങ്കിൽ ഖുറാൻ എഴുതിയ സെയ്ദ് ഇബ്നു സാബിത്തോ അല്ലെങ്കിൽ ഖുറാൻ അവസാനമായി ക്രോഡീകരിച്ച ഉസ്മാന്റെ വാക്കുകളാണെന്നുള്ളവർ നമ്മൾ പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാനായിട്ട് കഴിയത്തില്ല. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇനി അടുത്തത് ആരാണ് അടുത്തത് സംസാരിക്കുന്നത്? ഫോളോയിങ് കേൾക്കാം വർഗീസ് സാറേ, പ്രൈസ് ലോട്ട് സാറേ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ കർത്താവിനോട് നമ്മള് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയാറുണ്ടോ ക്രിസ്ത്യാനികളോട്? ഉണ്ട് കൂട്ടുകാരാ, ചാക്കോ പാസ്റ്റർ സംസാരിച്ചോളൂ. ഓക്കെ, ചാക്കോ പാസ്റ്ററിനോട് ചോദിച്ചോളൂ. അല്ല, അതായത് മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ ദൈവത്തിന്റെ അടിമകളായിട്ടുള്ള നമ്മള് ദൈവത്തോട് അപേക്ഷിക്കും, സ്വാഭാവികമാണ്. ദൈവത്തോട് അപേക്ഷിക്കില്ലാത്ത വഴിയില്ല. അതേ രൂപത്തിലുള്ള അപേക്ഷ തന്നെയാണോ യേശുവിനോട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പിതാവിനോട് പറയുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. അതായത് താങ്കൾ പറഞ്ഞ തെറ്റാണ്, ദൈവത്തിന്റെ അടിമകളല്ല ഞങ്ങള്. അവിടെയാണ് വിഷയം, അത് ആദ്യം തിരുത്തണം. ഞങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം പിതാവ് മക്കൾ എന്ന അർത്ഥത്തിലാണ്, മനസ്സിലായോ? ദൈവത്തെ പിതാവ് എന്ന ആ ഉപമാലങ്കാരത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്, ബൈബിൾ വെളിപ്പെടുത്തി. അതിനപ്പുറത്തായ ഒരു പ്രയോഗം നടത്താനായിട്ട് കഴിയത്തില്ല. പിതാവിന് തന്റെ മക്കളോട് സ്നേഹം തോന്നുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് ഞങ്ങളുടെ സ്നേഹം തോന്നുന്നു. അപ്പം ദൈവത്തെ പിതാവായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തെ നമുക്ക് യാതൊരു വസ്തുവിനോട് ഉപയോഗിക്കാനാകും, ഈ ദൈവം തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ മക്കളായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മനസ്സിലായോ? യോഹന്നാൻ പതിനാലിന്റെ അവിടെ നിന്നല്ലേ പറയുന്നത്? കേൾക്കാം, പിടയ്ക്കാതെ. കാര്യം പറയുന്നതിന് മുമ്പേ ഈ അള്ളാഹു മുഹമ്മദിന് വേണ്ടി ഏത് ദേവനോടാ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചതിന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് ഉത്തരം ആദ്യം പറയണം. അള്ളാഹു ഇന്നല്ലാഹ മലായി കത്തകു ഇസല്ലൂൻ അല നബി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിക്കുന്നുണ്ട്. അത് ഏത് ദേവനോടാ പ്രാർത്ഥിക്കുന്നുള്ളതാണ് ഇവിടെ വിഷയം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ പതിനാലിന്റെ പതിനാലെന്ന് വായിച്ച്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത യേശു പറഞ്ഞതാ സാറോ. അതുകൊണ്ട് ഞങ്ങൾ കർത്താവേ, യേശുവേ, യേശുവിന് നൂറിലധികം നാമങ്ങളുണ്ട്. ദൈവം എന്നുള്ള നാമമുണ്ട്, പറഞ്ഞ മനസ്സായോ? കർത്താവ് എന്ന നാമമുണ്ട്, വലിയ ഇടയൻ എന്നുള്ള നാമമുണ്ട്, ഇമ്മാനുവൽ എന്ന നാമമുണ്ട്, സർവശക്തൻ നാമമുണ്ട്, ആദ്യം അന്ത്യം എന്ന നാമം, ഇങ്ങനെ പല പേരുകളിൽ പല നാമങ്ങളും ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന പോലെയല്ല ഞങ്ങൾക്ക്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വ്യവസ്ഥയില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങള് ക്രൈസ്തവരാ, ഞങ്ങള് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വ്യവസ്ഥയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പ്രമാണമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതില്ല. ഒരു വയറുവേദന വന്നാൽ അള്ളായുടെ വിധിയായിട്ടാ കാണേണ്ടത് നിങ്ങള്, മനസ്സിലായോ? നെഞ്ചത്ത് വേദന വന്നാ അയ്യ അള്ളായെ ഇന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളായുടെ വിധിയാ. എവിടെയെങ്കിലും വീണ് കിടന്ന് അവിടെ നിന്നില്ലേ പറയുന്നത് കേക്ക, വിധിയാ അത്. എവിടെയെങ്കിലും വീണ് തുറഞ്ഞു കിടന്നാൽ അത് അള്ളായുടെ വിധിയാ കിടപ്പ്. ഇതല്ല ഞങ്ങളുടെ പ്രമാണം. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏത് വിഷയം വന്നാലും ഒരു മകൻ പിതാവിനോട് അപേക്ഷിക്കുന്ന ഏത് സമയത്തും ഞങ്ങൾക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നു, വിടുതൽ ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. ഇങ്ങനെയുള്ളതൊരു അനുഭവം നിങ്ങൾക്കില്ല. അള്ളാഹുവിനെ സ്മരിക്കാനായിട്ട് നിങ്ങൾ നിസ്കാരം മുറവ് നടത്താറുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കണമെങ്കിൽ അള്ളാഹു ആരാന്നറിയണം. വെളിപ്പെടുത്താത്ത ഒരാളാവിനെ എങ്ങനെ ഓർക്കാൻ കഴിയും? സ്മരിക്കാന്ന് പറഞ്ഞ് ഓർക്കുന്ന അസ്തിത്വം ഇല്ലാത്ത ഒരാളിനെ എങ്ങനെ ഓർക്കാൻ കഴിയും? പറയൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പോലെയും നിങ്ങളുടെ നിസ്കാരം പോലെയും അല്ല ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് ഞാൻ പ്രാരംഭമായിട്ട് താങ്കളെ ഓർപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. അതായത് ഞാൻ ചോദിച്ചത്, ഓക്കെ, അടിമകളല്ല മക്കളാണ്, ആയിക്കോട്ടെ. മക്കൾക്ക് പിതാവ് എന്ന് പറഞ്ഞു. യേശു തന്നെ ഒരു മാതാവിന്റെ പുഞ്ഞായിട്ടാ വന്നിട്ടുള്ളത്. മാതാവിന് എന്തുകൊണ്ട് യുവക്ക് എനിക്കറിയില്ല, പോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പുല്ലിംഗത്തോടായിരിക്കും താല്പര്യം, പുരുഷനോടായിരിക്കും, അതൊന്നും വിഷയമല്ല. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട്. കർത്താവിനോട് അപേക്ഷിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, ദൈവമായിട്ട് കണ്ടിട്ടാണ് അപേക്ഷിക്കുന്നത്. പിന്നെ ഈ കർത്താവിനോട് തന്നെ അപേക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയാ, നമ്മൾ അപേക്ഷിക്കുന്ന പോലെയുള്ള ഒരു അപേക്ഷ തന്നെയാണോ കർത്താവും മറ്റൊരാളോട് അപേക്ഷിക്കുന്നത്? എന്റെ ചങ്ങാതി, താങ്കൾ എന്തുവാ പറ താങ്കൾ പറയുന്നത്? എന്ത് കൃത്യമായിട്ട് ലളിതമായിട്ട് ഈ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാകത്തോട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ യേശുവിനെ ഇങ്ങനെ വിളിക്കാറുണ്ടോ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയാറുണ്ടോ?
ഇല്ല 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 എന്നാ പറയുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ആരോടാ നിങ്ങൾ പറയാറുള്ളത്? ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ അയൽവാസികളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അവരോട് ചോദിച്ചാൽ ഞങ്ങൾ ആരോടും പറയാറില്ല. അങ്ങനെ സുഹൃത്തെ സുഹൃത്തെ ഈ ഒരു മിനിറ്റ് ഈ തങ്ങന്മാരിലൂടെ അള്ളാഹിനോട് അള്ളാഹിന്റെ അടുക്കൽ ചെല്ലുന്ന പോലെയോ ഒന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. മുഹമ്മദിലൂടെ പോലും നിങ്ങൾ അള്ളാഹിന്റെ അടുക്കി എല്ലാം നിങ്ങൾ ചെല്ലത്തില്ല. പക്ഷെ തങ്ങന്മാരിലൂടെ മമ്പുറം തങ്ങളിലൂടെയും അതുപോലെയുള്ള ചില ആളുകൾ മരിച്ചു കിടപ്പുണ്ട്, അവരുടെ കുഴിമാടത്തിൽ ചെന്ന് അവരിലൂടെ നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് പോകും. പക്ഷെ അവിടെയും നിങ്ങൾ മുഹമ്മദിനെ തള്ളിയാ പോണ. അങ്ങനെ ഒരു പ്രമാണം ഞങ്ങൾക്കില്ല സുഹൃത്തെ. യോഹനാൻ 14 അവിടെ നിന്ന് പറയുന്നത് കേക്ക്. നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കുത്തിരി കയറ്റാം. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരം തരാം. താങ്കൾ അതിനിടയ്ക്ക് മാതാവിനെ നിങ്ങൾ ഒഴിഞ്ഞു, അത് പോട്ടെ, എന്തൊക്കെ താങ്കൾ പറയും? താങ്കളുടെ ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ ക്ലിയറായി ഉത്തരം ഞങ്ങൾ തന്നിരിക്കും. മനസ്സിലാക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം എന്താണെന്നുള്ള കാര്യം താങ്കൾ കൃത്യമായിട്ട് പറയണം. ഇവിടെ മുൻവിധി ഒന്നും വേണ്ട, നമ്മുടെ സൗഹാർദ്ദപരമായ ഒരു ചർച്ചയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് താങ്കൾ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കാം. ഞാൻ ആ പ്രാരംഭത്തിനെ പറഞ്ഞു, താങ്കളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ യോഹന്നാൻ 14:14 എന്ന് വായിച്ചാട്ടെ. അവിടെ ആരുടെയെങ്കിലും കൈ ബൈബിൾ ഉണ്ടെന്ന് വായിച്ചാട്ടെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. ഇത് പ്രാരംഭത്തിലെ പറഞ്ഞതാണ്. ഇത് പ്രാരംഭത്തിലെ ഞങ്ങൾ പറഞ്ഞതാണ്. ഞാനിവിടെ പറഞ്ഞതാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തു നേരിട്ടു. നിങ്ങൾ, ഞാൻ വായിക്കട്ടെ പാസ്റ്റർ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്തു തരും മതി. അവിടെ ഒരു തങ്ങളിന്റെയോ ആരുടെ റെക്കമെൻഡേഷൻ ഇല്ല. ഇവിടെ മറിച്ച് അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് അഹ്സാബ് 56-ാമത്തെ ആയത്ത് താങ്കൾക്ക് അറിയാവോ? അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ അറബിയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഞാൻ എനിക്ക് ആ ബൈഹാർട്ടാണ് ആ അറബിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്വലാത്ത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹു അവന്റെ മലക്കളും നബിയുടെ മേ സ്വലാത്ത് ചെല്ലുന്നു, അതായത് അള്ളാഹു അവന്റെ മലക്കളും നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഏത് ദേവനോടാണ് പ്രാർത്ഥിക്കുന്നത്? ലാത്തയോടോ, ഉസയോടോ, മനാത്തയോടോ, ഹുബലിനോടോ, അസാഫിനോടോ, നൈലത്തിനോടോ, ഉദ്ദിനോടോ, സുബാഗിനോടോ? ഇങ്ങനെ കുറെ 360 അപ്പുറത്ത് കിടക്കുന്നത് ചങ്ങാതി. അതാണ് ഉത്തരം പറയേണ്ടത് നിങ്ങള്. താങ്കളുടെ ചോദ്യത്തിന് കൃത്യ ഉത്തരം തന്നെ ഞങ്ങള് പറയൂ. ഇല്ല ഇല്ല ഇല്ല. ആ നിങ്ങള് ഓക്കെ. ഇതിൽ ഒരു തെറ്റിദ്ധാരണ എനിക്ക് സംഭവിച്ചു. അതായത് ദൈവം, ഞങ്ങള് ദൈവവും ദൈവത്തിന്റെ അടിമകൾ എന്നാ പറയാം. ഞങ്ങൾ അടിമകൾ എന്നാ പറയാം. നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെയല്ല പറയാം. പിതാവും മക്കളാണെന്ന് പറഞ്ഞു. മക്കളാണ് നിങ്ങൾ എന്ന് സ്വയം നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പിതാവായിട്ടാണ് കാണുന്നത്. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ മാതാവായിട്ട് കാണുന്നില്ല? പിതാവ് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവും എന്ത് മാതാവിനെ ഒഴിവാക്കിയത്. ആ സുഹൃത്തെ, പ്രത്യേകിച്ച് ഗോമാതാവിന്റെ ഉത്തരം പറഞ്ഞിട്ട് പറയാം. പിന്നെ നമ്മുടെ സഹോദരന്മാരുണ്ട്, നമ്മൾ വൈശ്വാസമൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നവരെ. ഞാൻ ഇത്രയും പറയുന്നത് സുഹൃത്തെ, ഇത് എന്താ കുഴപ്പം തരുമോ? ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇത് നിങ്ങളെ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതായ ധാരണ നിങ്ങൾ മാറ്റിക്കണം. ഈ ദൈവം എന്ന് പറയുന്നതായ വ്യക്തി ഈ മനുഷ്യനെ പോലെ സ്ത്രീയോ പുരുഷനോ മറ്റോ ഭൗതിക വസ്തുവൊന്നും അല്ല ചങ്ങായി. ഇതുവരെ താങ്കൾക്ക് വല്ലതും മനസ്സിലായി. അപ്പൊ പെണ്ണാന്ന് പറയുമ്പോൾ ദൈവം പെണ്ണാന്നാണോ? ഇത് നിങ്ങളുടെ കുറ്റമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൽ അള്ളാഹുടെ സത്ത എന്താണെന്ന് കൃത്യമായിട്ടില്ല. പറഞ്ഞു മനസ്സായോ? ഇതാണ് നിങ്ങൾ കിടന്ന് തപ്പുന്നത്. ബൈബിളിലൂടെ വെളിപ്പെടുന്ന ആത്മസ്വരൂപന പ്രപഞ്ചാതീതനാണെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. മനസ്സായോ? അതായത് ഈ ഭൂമിയിലെ ഒരു ഭൗതിക വസ്തുവിനോടും താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ഭൗതിക വസ്തുവല്ല, ദൈവ സൃഷ്ടിയല്ല. മനസ്സായോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ബൈബിൾ പഠനത്തിലെ പ്രാഥമികമായിട്ട് ഉണ്ടാകേണ്ടത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒരു രീതിയിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഭിന്ന ഗുണങ്ങളുള്ള അസ്തിത്വങ്ങളാകുന്നു, വ്യക്തിത്വങ്ങളാകുന്നു എന്നാണ്. മനസ്സിലായോ? അതായത് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ഈ ഭൂമിയിലെ ഒരു പ്രപഞ്ച വസ്തുവല്ല, അതായത് ഈ യാതൊരു ഭൗതിക വസ്തുവല്ല ആത്മസ്വരൂപനാകുന്നു. ദൈവം ആത്മസ്വരൂപനാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമെന്ന് യോഹന്നാൻ 4:24 പറയുന്നു. മനസ്സിലായോ? ഇനിയും 1 ശമുവേലിന്റെ പുസ്തകം 13:29 പറയുന്നത് അനുദവിക്കുവാൻ അവൻ മനുഷ്യനല്ല, ദൈവം മനുഷ്യനല്ല എന്നും ദൈവം ആത്മസ്വരൂപനാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ആത്മസ്വരൂപനായ ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാക്കാനിട്ട് കഴിയും? പറയൂ. ഈ ഒരു ഭൗതിക വസ്തു ആത്മസ്വരൂപനായ സൃഷ്ടിയല്ലാത്ത ഒരു പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ലാത്ത ഇതിനെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം.
ചെങ്ങാതി അവിടെ നിർത്ത, നിങ്ങളുടെ കുറ്റമല്ല ഈ കുറേശ്യ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ എടുത്ത് പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് മുഹമ്മദ് ദൈവമാക്കേണ്ട ദുരന്തമാണ്. നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ദൈവത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ആത്മസ്വരൂപനായ ദൈവത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുന്നതായത് ദൈവമാണ്. ദൈവമാണ് പല മനുഷ്യർ പരിചയപ്പെടുന്നത്. പിതാവ് എന്ന നിലയിൽ പരിചയപ്പെടുന്നു. പിതാവ് എന്ന് പറയുമ്പോഴത്തേന് 10-60, 10-75 kilo തൂക്കമുള്ള, അല്ലെങ്കിൽ 10-65 inch നെഞ്ച് വരുമുള്ള ഒരാളെന്ന അർത്ഥത്തിലല്ല. അതിനപ്പുറം ദൈവത്തിന് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കണ്ടിട്ടില്ലാത്തവൻ എന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആ പരിസരത്തേക്ക് എല്ലാം അത്രയ്ക്കും മഹാനായ ദൈവത്തെ മനുഷ്യനെ മനുഷ്യരായി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി, ദൈവം അതിനപ്പുറം, ദൈവം തന്നെ പറയുക, ഞാൻ ഒരു അമ്മയാണെന്ന് ദൈവം പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ വിളിച്ചാണ്. ഞങ്ങൾക്ക് വെളിപ്പെടുത്താത്ത കാര്യം എങ്ങനെ സുഹൃത്തെ ഞങ്ങൾ അറിയാൻ കഴിയുന്നത്? താങ്കൾ ചോദിച്ചു സ്ത്രീ എന്ന് പറയാത്ത എന്താണ്? താങ്കൾക്ക് മനസ്സിലായ പറഞ്ഞേ അല്ല, ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യുന്നത് കൊണ്ട് താഴേക്ക് ആക്കിയതാണ്. ചക്ക പാസ്റ്റും തീർത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ആ തൽക്കാലത്തേക്ക് അതെ, നമുക്കങ്ങനെ ഓടിച്ചു വിടണ്ട. നമുക്കത് കൃത്യമായിട്ട് ഉത്തരം പറയണം. നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഓടിച്ചു വിടേണ്ടതായ സ്ഥിതി വിശേഷം ഉണ്ടാകുമ്പോ താഴേക്ക് ഇറക്കിയാൽ മതി. അപ്പൊ ഇവരുടെ ദൈവത്തെ കുറിച്ച് അങ്ങനെ കാഴ്ചപ്പെടാം. അപ്പൊ അതുകൊണ്ട് അതായത് ഈ പ്രപഞ്ചാതീതനായ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ദൈവത്തെ കുറിച്ച് തന്നെ പറഞ്ഞു ഞാൻ പിതാവ്. ആവർത്തന പുസ്തകം 32:33-35 പറയുന്നുണ്ട്, അവനല്ലോ നിന്റെ പിതാവ്, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ, അവനല്ലോ നിന്റെ ഉടയവൻ, കേട്ടോ. അപ്പൊ അങ്ങനെ ദൈവത്തെ പല രീതിയിൽ പല വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് ഗ്രഹിക്കത്തക്കതായ രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളില്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവേൻ. അപ്പനും മക്കളോട്, പിതാവിനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് നിങ്ങളുടെ കരുണ തോന്നുന്നു. 103-ാം സങ്കീർത്തനം ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. മഹാ ഇടയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആടുകളുടെ വലിയ ഇടയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല ഇടയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രീതികളിൽ ദൈവം തന്നെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഈ പറയപ്പെട്ടതായ ഈ പിതാവിനെ പോലെ ഒരു മനുഷ്യനാണെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അനുദരിക്കണം മനുഷ്യനല്ല എന്ന് പറയുമ്പോൾ, മനുഷ്യനല്ലാത്ത ദൈവം, ആ ആത്മസ്വരൂപനായ ദൈവം മനുഷ്യനായ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് വ്യത്യസ്ത തലങ്ങളിൽ അവനെ അവന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ എന്തുകൊണ്ട് ആ സ്ത്രീ എന്ന് വെളിപ്പെടുത്താത്തെന്ന് ചോദിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താത്ത കാര്യം നമുക്ക് ഇങ്ങനെ പറയാനോ? അതാണ് അദ്ദേഹത്തിനുള്ള മറുപടി. ഓക്കെ, സഹോദരന്മാരെ ആരും സംസാരിക്കുന്നില്ല, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? ഒരു സെക്കൻഡ്. അതായത് ഒരാൾ സംസാരിക്കുമ്പോ അതിന് ഇടയ്ക്ക് കയറി സംസാരിക്കരുത് പ്ലീസ്. അദീപിനെ താഴെ ഇറക്കാൻ ഒരു മനസ്സിതി ഇല്ല കേട്ടോ കൂട്ടുകാരാ. കേട്ടോ അദീപ, ഞാൻ ചോദിച്ചോട്ടെ? അതായത് നമ്മള് ഇപ്പൊ പിതാവിന് മക്കളെ പോലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപമിച്ചു, അത് പല രൂപത്തിലും ഇടയനും പലതായിട്ട് ഉപമിക്കുന്നത് ശരി തന്നെ. പക്ഷെ യഥാർത്ഥത്തില് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് 2 വർഷം മൂലയൂട്ടി അങ്ങനെയൊക്കെ കാരുണ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ മാതാവിനോടായിരിക്കും കടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഒരു പിതാവിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് കാരുണ്യം കാണിക്കുക. അപ്പൊ നമ്മൾ തന്നെ അച്ഛൻ കുഞ്ഞ് ചിന്തിച്ചാൽ അറിയാം, ഒരു കുഞ്ഞിനൊരു പിതാവ് ഭക്ഷണം കൊടുക്കുമ്പോഴും മാതാവ് ഭക്ഷണം കൊടുക്കുമ്പോഴും പിതാവ് കുറച്ച് കഴിയുമ്പോഴത്തേന് പിതാവിന് ഇത് കഴിയില്ല, ഇവന്റെ കരച്ചിലും ഇവന്റെ വാശിയൊക്കെ മറന്നിട്ട് വീണ്ടും അവന്റെ പിന്നാലെ കൂടിയിട്ട് കുഞ്ഞിന്റെ പിന്നാലെ കൂടിയിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാതാവ് ചെയ്യാം. അപ്പൊ പിതാവിനെ ഉപമിക്കുകയായിരുന്നെങ്കിൽ അതിനേക്കാൾ നന്നായത് നിങ്ങൾക്ക് ഒരു മാതാവുമായിട്ട് ഉപമിക്കുകയായിരിക്കും. കാരണം സ്ത്രീയും പുരുഷനും പ്രശ്നമല്ലെങ്കിൽ മാതാവായിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതൊരു തന്നിട്ടില്ല സഹോദരി, ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ ഇടപെടല്ലോ സഹോദരി, ഞാനൊന്ന് പറയട്ടെ ചാക്കോ ഭായി.
താങ്കൾ പറഞ്ഞു, അതിനുശേഷം പറയാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ നമ്മൾ മൊബൈലിലൂടെ സംസാരിക്കുക. താങ്കൾ പറഞ്ഞത് എന്റെ മനസ്സിൽ ഇരിക്കുകയാണ്. ആ താങ്കൾ ആദ്യം പറഞ്ഞത് എന്നെ കൃത്യമായി മറുപടി പറഞ്ഞ ശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, താങ്കളെ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല സുഹൃത്ത്, നമുക്ക് സൗഹൃദ സംഭാഷണമാണ്, മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നമുക്കിവിടെ ജയിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല വസ്തുതകൾ ഇവിടെ നമ്മൾ പറയട്ടെ. രണ്ടാമത്തെ ചോദ്യം താങ്കൾ ചോദിച്ചു, താങ്കൾക്ക് അവസരം തരാം, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. അപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞത് പിന്നെ എന്താണ്, മക്കളോടുള്ള കരുണയും വാത്സല്യവും ഒക്കെ ഉള്ളത് മാതാവിനാണ്, മാതാവാണ് സംരക്ഷിക്കുന്നത്, പ്രസവിക്കുന്നു, വളർത്തുന്നു എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അത്രയും സ്നേഹം പിതാവിനില്ല എന്നാണ് താങ്കൾ, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കുകയില്ല. അതങ്ങനെ അങ്ങനെ നമ്മൾ പറയാൻ ഒക്കുന്നത് ഈ ഇന്നത്തെ ഇന്നത്തെ ചരിത്രം തന്നെ ധരിച്ചു, കുഞ്ഞുങ്ങളോട് വാത്സല്യത്തെ എത്രയോ മാതാക്കളെ താങ്കൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, പ്രസവിച്ച കുഞ്ഞുങ്ങളെ പരിപാടിയിൽ ഉപേക്ഷിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളുടെ മലപ്പുറത്തോട്ട് വന്ന് എത്തീങ്കാനകൾ എത്ര ഉണ്ട് സുഹൃത്ത്, എവിടെ അനാഥ കുഞ്ഞുങ്ങൾ എത്ര ഉണ്ട്, താങ്കളത് അന്വേഷിക്കും. എത്തീങ്കാനം എന്തിനാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് സുഹൃത്തെ? മാതാവ് ഉപേക്ഷിച്ചതാ നിരവധി കുഞ്ഞുങ്ങൾ. ഇനിയിപ്പോട്ടെ മുഹമ്മദിന്റെ മാതാവിന്റെ സ്ഥിതി എന്താണ്, എനിക്കത് പറയാം, ഞാനത് പറയണോ, വിശദീകരിക്കണോ? മുഹമ്മദിന്റെ ജനനവും മാതാവിന്റെ സ്ഥിതി എന്തായിരുന്നു? അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് ഇത് താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളാണ് ദൈവത്തെ പിതാവെന്ന് ചിത്രീകരിച്ചിരിക്കും, ഉപമിച്ചിരിക്കുന്ന താങ്കൾ പറയുന്ന കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. സുഹൃത്തെ ഞങ്ങളല്ല ഇത് പറഞ്ഞേക്കുന്നത്, ദൈവമാണ് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ആ താങ്കളുടെ ഈ ചോദ്യം ദൈവത്തോടെ ചോദിക്കുന്നത് എന്താണ്? ദൈവമേ, നീ പിതാവിനെ പോലെ ഇങ്ങനെ ഉപമിച്ചത്, മനുഷ്യരെ പോലെ സ്ത്രീയെ പോലെ എന്താ ഉപയോഗിക്കാഞ്ഞത്, ഇളയപ്പയെ പോലെ എന്താ ഉപയോഗിക്ക, ഇളയപ്പ ചില ഇളയപ്പമാർക്കൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, അങ്ങനെ എന്താ ഉപമിക്കാഞ്ഞെന്നൊക്കെ താങ്കൾ ദൈവത്തോടെ ചോദിക്കുന്നത്. ദൈവം തമ്പുരാനാണ് സുഹൃത്തെ വെളിപ്പെടുത്തിയത്, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമേ നമുക്ക് സ്വീകരിക്കാനോ അംഗീകരിക്കാനും കഴിയത്തുള്ളൂ. അപ്പം പിതാവും അമ്മയും എന്നുള്ള നിലയിൽ രണ്ടുപേർക്കും വാത്സല്യം ഉണ്ട് കുഞ്ഞിനോട്. അത് നമ്മുടെ ഈ ഭൂമിയിലെ പിതാവും മാതാവുമായിട്ടുള്ള ബന്ധത്തില്ല, രണ്ടുപേർക്കും വാത്സല്യമുണ്ട്. രണ്ടുപേരും ചിലപ്പം എന്താണ് കുഞ്ഞുങ്ങളോട് പിന്നെ സ്നേഹരഹിതമായ പെരുമാറ്റവും പ്രവൃത്തി കാണിക്കാനായിട്ട് കഴിയുള്ളു. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഒരു പിതാവിനോടുള്ളതായ ആ വാത്സല്യത്തിനപ്പുറമായ മറ്റൊരു സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ട് വേറെ ആരുണ്ട് ഈ ഭൂമിയിലെ? പറയൂ, വേറെ ആരുണ്ട്? ഒരു കൂട്ടുകാരനെ, ഒരു ഭാര്യയെ, അല്ലെങ്കിൽ ഒരു വേറെ ആരെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, വസ്തുവിനെ ഉപമിക്കാനായിട്ട് കഴിയുമോ? കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമാണ് ആ ഉപമ വെച്ചിരിക്കും. ഇനി ഒന്ന് ഞാൻ പറയാം, പിതാവെന്ന് പറയുമ്പോൾ ആ പിതാവിനെ പോലെയാണ് ഞാനെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പിതാവിന് മക്കളോട് കരുണ തോന്നുന്നതിനേക്കാൾ അധികമായി എനിക്ക് നിങ്ങളോട് കരുണ തോന്നുന്നു പറയുമ്പോൾ പിതാവിനേക്കാൾ വലിയവനാകുന്നു എന്നാ ദൈവം അവിടെ. അപ്പൊ താങ്കൾ അവിടെ പിതാവിനെ കൊണ്ട് ഈക്വൽ ചെയ്യിക്കണ്ട, മനസ്സിലായ? ആ, ഇനി അടുത്ത ചോദ്യം ചോദിക്കും. ഞാൻ പറഞ്ഞത് പിതാവിനേക്കാൾ വാത്സല്യവും കാരുണ്യവും ക്ഷമയും ഒക്കെ സാധാരണ നിലയിൽ കാണിക്കുന്നത് മാതാക്കളാണ്. അത് ഉമ്മ പെറ്റ മക്കൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് ഓക്കെ, നിങ്ങൾ സംബന്ധിച്ച് പിതാവാണ് മാതാവിനേക്കാൾ ശ്രേഷ്ഠനെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ദൈവം ഒരു ഉദാഹരണം പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം, നമ്മൾ അതിൽ കയറുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നല്ലാഹു മലായിക്കത്ത് യുസല്ലൂ അലാ നബി, നബിക്ക് മേലെ അല്ലാഹ് അവന്റെ സ്വലാത്ത് നിങ്ങൾ പറയുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന അർത്ഥം അവിടെ ദൈവം മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ദൈവമാണ് വെളിപ്പെടുത്തേണ്ടത്. അപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിക്ക് മേലുള്ള അനുഗ്രഹാശിസുകളാണ്, അതുപോലെ ദൈവത്തിന്റെ കാരുണ്യം, അവന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആ വർഷിക്കല് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഒന്ന് പ്രാർത്ഥനയും ഒന്ന് അനുഗ്രഹവും. സ്വലാത്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? താങ്കൾ ഇവിടെ വന്നൊരു വായ്പ അടിക്കരുത്, ഞാൻ സ്വലാത്ത് ഞാൻ പ്രാർത്ഥന വായിച്ചിരിക്കാം. പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീജം നൽകാത്ത എന്താണെന്നാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അർത്ഥം എന്ന് പറഞ്ഞു പിതാവിന്റെ അർത്ഥം എന്റെ പൊന്നു നൽകുന്നതല്ലാത്ത പിതാവിനെ നിങ്ങൾ അർത്ഥം ഡിക്ഷണറിയിൽ കാണിച്ചു തരുമോ? പറയാം നിങ്ങളുടെ മനസ്സിലാക്കുന്ന എന്തറിയാം? ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു വീട് കുറുതാ നിങ്ങളുടെ കുറ്റമല്ല, ഈ മുഹമ്മദിന്റെ മനസ്സിലാകും. ഇപ്പം ബീജവും താങ്കൾ പറഞ്ഞില്ല, ഈ മുഹമ്മദിന്റെ പുസ്തകം വായിച്ചാൽ ശുക്ലം, ബീജം, യോനി, ഗുഹ, ഇതൊക്കെ ഇത് നിങ്ങളുടെ 24 മണിക്കൂർ ഇതാണ് നിങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞു. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ ഇതിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇപ്പൊ പറഞ്ഞ താങ്കൾ കേട്ടോ, ഇവിടെ നല്ല ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ബീജം പറഞ്ഞേക്കുന്നു. നിങ്ങളുടെ കുറ്റമല്ല സുഹൃത്ത്, നിങ്ങളുടെ പുസ്തകമായിരു അവിടെ നോക്കൂ. നിങ്ങൾ പറഞ്ഞ സൃഷ്ടാവായ ഒരു ദൈവം, സൃഷ്ടാവായ അള്ളാഹു
മറിയമ്മിന്റെ പറഞ്ഞിനകത്ത് യോനിക്കകത്ത് എന്ന് ഊതി കൊടുക്കുന്നു. സൂറത്ത് തഹ്രീം പന്ത്രണ്ടാമത്തെ ആയത്ത് എന്തോ മറിയമ്മ ഇബ്നു ഇമ്രാൻ അല്ലത്തി അഹസനത്ത് ഫർജഹ ഫലഫ്ന ഫീഹി മിൻ റൂഹിന, നാം അവിടെ ഗുഹ്യത്തിനകത്ത് ഊതി കൊടുക്കുന്നു. മനസ്സിലായി? ഇതാണ് നിങ്ങളുടെ ദൈവത്തിനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല മുഹമ്മദിന്റെ വാക്കുകൾ നിങ്ങൾ ചിന്തിക്കൂ, ഖുറാനിൽ എത്ര ആയത്തിലാണ് നിൽക്കുന്നത്? സ്ത്രീകളുടെ അവയവങ്ങള്, മനുഷ്യരുടെ അവയവങ്ങള്, ലിംഗം എന്ന് വേണ്ട ഇത്തരത്തിലുള്ളതായ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ. അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ ബീജം കൊണ്ട് വന്നത്. സുഹൃത്തെ, ഈ ചർച്ചയിൽ ആ പദപ്രയോഗത്തിന്റെ ആവശ്യമില്ല. താങ്കൾ അത് പിൻവലിക്കുക. ആദ്യം എങ്കിൽ നിങ്ങൾ വെക്കണോ? ഞാൻ പറയാം, ഞാൻ തൊലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളുടെ പിതാവ് ഇവിടെ ഫിറ്റ് ആവുന്നില്ലല്ലോ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ ഫിറ്റ് ആവില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഞാൻ ഇറങ്ങി പോകും. ഞാനൊന്ന് ഇവിടെ ഇടപെടുകയാണ്. ചാക്കോ പാസ്റ്ററെ, ഞാന് എപ്പോഴും ഇവരോട് പറയാറുള്ളതാണ്, ആത്മാവില്ലാത്തവർക്ക് എങ്ങനെ ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും? ജഡീകന്മാർക്ക് ഈ ജഡമല്ലാതെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇത്തരം ഇവരുടെ അഭ്യാസം കേട്ട് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരോട് എന്താണ് നമ്മൾ പറയുക എന്നാണ് എൻ്റെ ചോദ്യം. ഇവരുടെ ചിന്തയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് ഈ ഖുറാനിലും ഹദീസിലും ഈ ഗുഹ്യം 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 എന്ന് പറഞ്ഞുള്ള കളിയല്ലാതെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? ആത്മീയമില്ല, ആത്മാവ് എന്തെന്ന് മുഹമ്മദിനോട് ചോദിച്ചു. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം ഇവർക്ക് ഈ അവരുടെ ബ്രെയിൻ ഇരിക്കുന്നത് ആ ഭാഗത്താണ് പാസ്റ്ററെ. ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവർക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. ഞാൻ ഒരു കാര്യം കോളേജിന് വേണ്ടി ഒരു കാര്യം ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കാം. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ കൃത്യം വായിച്ചു ചെയ്യിപ്പിക്കാം. ഇവര് ധരിക്കുന്നത് നമ്മളിവിടെ ഇട്ടുകൊണ്ട് വെറുതെ വിളവുകളടിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ഇവിടെ ഇട്ടേക്കെന്ന് പറഞ്ഞത് അള്ളാഹു സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിന്റെ തെളിവെന്ത് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം അനങ്ങുന്നില്ല. അദ്ദേഹം ഇതേ നോക്കൂ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണെന്ന് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ, ഇത് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന നിസ്സാരന്മാരായ ആളുകളല്ല, മനസ്സിലായല്ലോ. ജസ്റ്റിസ് ശംസുദ്ദീനാണ് ഇതിന്റെ പരിശോധകൻ. ഒരുപറ്റം വലിയ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയതായ മഹത്തായ ഗ്രന്ഥമാണ് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. അതിനകത്ത് പേജ് 978 ഇങ്ങനെ പറയുന്നു, സ്വലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നർത്ഥം. അള്ളാഹുവേ, എന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ, അള്ളാഹുവേ ഇബ്രാഹീമിന്റെ കുടുംബത്തിന് നീ കാരുണ്യം ചെയ്തതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് സത്യവിശ്വാസികളുടെ മാതാക്കൾക്കും മാതാവായ അദ്ദേഹത്തിന്റെ ഭക്തിമാർക്കും സന്താനങ്ങൾക്കും കുടുംബത്തിനും കാരുണ്യം ചെയ്യണമേ എന്നാണ് സ്വലാത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി സുനന തിർമ്മതി 483 സ്വലാത്തിന്റെ സ്വലാത്ത് എന്ന പ്രാർത്ഥന കൃത്യമായി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇബ്രാഹിമിനെ ഓട് കരുണ കാണിച്ചതുപോലെ മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ കുടുംബത്തിനോട് നീ കരുണ കാണിക്കണമേ എന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വലാത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക, കരുണ കാണിക്കണമേ അള്ളാഹുവേ, നീ കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ ഈ 53:56 അള്ളാഹു സ്വലാത്ത് ഇല്ലെന്നത് അള്ളാഹു പ്രാർത്ഥിക്കുന്ന ആരോടാന്ന് ചോദിച്ചാൽ പറയും അള്ളാഹു സ്വലാത്ത് ഇല്ലെന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. എന്തൊരു വിവരക്കേടൊക്കെ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്. താങ്കൾ ഇവിടെ കൊണ്ടുപോ ഏതെങ്കിലും ഒരു ഡിക്ഷണറിക്കകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ ഇസ്ലാമിക് എൻസൈക്ലോപീഡിയയിൽ സ്വലാത്തിന് കൊടുത്തിരിക്കുന്നതായ അർത്ഥം തെറ്റാണ്. ബദലായ എൻസൈക്ലോപീഡിയ ഇതാണ്, ബദലായ പുസ്തകം ഇതാണ്, ഇതാ ഒരുപറ്റം മൗലവിമാരുടെ ഗ്രന്ഥം ഇതാണെന്ന് പറഞ്ഞൊരു ഗ്രന്ഥം റഫർ ചെയ്യാൻ ഞാൻ സമ്മതിക്കും. ഇല്ലെങ്കിൽ ഇവിടെ കയറി വന്നാച്ച് വെറുതെ വിളവ് വെക്കരുത്. ഓക്കെ.